ബി ജെ പി ഇവിടെ ഒരു മണ്ഡലത്തിൽ ജയിച്ചു വന്നു എന്നുള്ളതാണ്. അത് ഗൗരവമായിട്ട് തന്നെ കാണും. ഇപ്പോൾ ഞാൻ നിങ്ങൾ പറഞ്ഞു വന്നത് ഞങ്ങളുടെ പരാജയത്തെക്കുറിച്ചാണല്ലോ. നിങ്ങൾ പരിശോധിക്കാൻ വേണ്ടി ഒരു കാര്യം ഞാൻ പറയുക. അതായത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 2019 എൽ ഡി എഫിന് 71,56,000 വോട്ടാണ് ലഭിച്ചത്. ഞങ്ങൾക്ക് ഇപ്പോൾ 66,64,000 വോട്ടാണ് ലഭിച്ചത്. അപ്പോൾ 492,000 കുറവ് ഉണ്ടായി എന്നതാണ് വസ്തുത. 492,000 വോട്ട് 2019 ഞങ്ങൾക്ക് കുറഞ്ഞു. ഈ എല്ലാ ആനുകൂല്യവും കിട്ടിയ നിങ്ങളുടെ സ്ഥിതിയോ? ആലോചിക്കാൻ പറയുകയാണ് ഞാൻ. 2019 96,29,000 വോട്ടാണ് നിങ്ങൾക്ക് ലഭിച്ചത്. ഇപ്പം നിങ്ങൾക്ക് 90,17,000 വോട്ടാണ് എന്ന് പറഞ്ഞാൽ, കൃത്യമായി പറഞ്ഞാൽ 611,000 വോട്ടിൻ്റെ കുറവ്. 611,840 അത് 12,000 അപ്പോൾ 492,000 കുറഞ്ഞ ഞങ്ങൾ, 611,000 കുറഞ്ഞ നിങ്ങൾ, ആരുടെ കുറവാണ് വലുത്? ഇതല്ലേ കണക്ക് നോക്കേണ്ടത്? ശതമാനം നോക്കിയാൽ 1.1 നിങ്ങൾ തോറ്റു എന്നല്ല ഞാൻ പറയുന്നത്, നിങ്ങൾ മഹാവിജയം നേടി. ആ മഹാവിജയം നേടിയ നിങ്ങൾക്ക് എങ്ങനെ വോട്ട് കുറഞ്ഞു? അത് നിങ്ങൾ പരിശോധിക്കണം എന്നാണ് ഞാൻ പറയുന്നത്. ആ പരിശോധിക്കാൻ തയ്യാറാകണം, അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അത് വേറൊരു ഭാഗത്തെ പറയാൻ വേണ്ടിയാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതേസമയം ശതമാനം നോക്കിയാൽ 1.75% എൽ ഡി എഫിന് കുറഞ്ഞു, 2.11% നിങ്ങൾക്ക് കുറഞ്ഞു. ഇത് വോട്ടിംഗ് നിലയിൽ വന്ന കുറവാണ്, അത് കാണാതിരിക്കരുത്. ഇവിടെ രാവിലെ ഒരു കണക്ക് പറഞ്ഞല്ലോ, 2019 ഒരു നിയമസഭാ മണ്ഡലത്തിൽ മാത്രമാണ് ബി ജെ പി ലീഡുണ്ടായിരുന്നത്. അന്ന് നിങ്ങൾക്ക് 123 മണ്ഡലത്തിൽ ലീഡ് നേടാൻ കഴിഞ്ഞു. 2019 16 മണ്ഡലേ എൽ ഡി എഫിന് ലീഡുണ്ടായിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ. 2024 11 മണ്ഡലമാണ് ബി ജെ പി ലീഡ് നേടിയിരിക്കുന്നത്. 111 മണ്ഡലം നിങ്ങൾ ലീഡ് നേടി. അപ്പോൾ നിങ്ങളെ ലീഡ് 123 നിന്ന് 111 എത്തി. ഞങ്ങളെ ലീഡ് ഞങ്ങളൊരു മെച്ചപ്പെട്ടതായിട്ട് കാണുന്നില്ല, പക്ഷേ 16-18 ഞങ്ങൾ പോയി. അതൊരു മെച്ചപ്പെട്ട എണ്ണമായിട്ട് ഞാൻ പറയല്ല, ഈ കണക്ക് നാം കാണണം. നിങ്ങളെ ഇവിടെ നാം ഗൗരവമായി കാണേണ്ട കാര്യം തൃശ്ശൂരിൻ്റെ വോട്ടിംഗ് നിലയാണ്. തൃശ്ശൂരിൽ എന്തുകൊണ്ടാണ് ബി ജെ പിക്ക് വിജയിക്കാൻ സാധിച്ചത്? അത് നാം തമ്മിലുള്ള തർക്കവിതർക്കങ്ങൾക്കിടയിൽ തന്നെ എല്ലാവരും ഗൗരവമായി പരിശോധിക്കേണ്ട കാര്യമാണ്, എന്തുകൊണ്ട് സംഭവിച്ചു എന്നുള്ളത്. പല ന്യായവാദങ്ങളും പരസ്യമായിട്ട് ഉന്നയിക്കാനുണ്ടാവും. നിങ്ങളുടെ ഇടയിൽ അതുണ്ടാക്കിയ പ്രശ്നങ്ങൾ എത്ര വലുതാണെന്ന് ഞങ്ങളെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ. നിങ്ങളും അത് പരിഹരിക്കാൻ വേണ്ടിയുള്ള നടപടികൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ 10% വോട്ട്, 9.8% വോട്ട് കൃത്യമായി പറഞ്ഞാൽ 2019 നിന്ന് നിങ്ങൾക്ക് കുറയാണ് ചെയ്തത്. എന്താ അവിടുത്തെ അവസ്ഥ, നിങ്ങളുടെ വോട്ടിംഗ് നിലയുടെ അവസ്ഥ? നിങ്ങൾ യു ഡി എഫ് നിയമസഭാ മണ്ഡലങ്ങളെടുത്ത് പരിശോധിച്ചാൽ 2019 വോട്ട് നിലനിർത്താൻ അവിടുത്തെ 7 മണ്ഡലങ്ങളിൽ എവിടെ സാധിച്ചു? ഇപ്പോൾ ഗുരുവായൂർ
65,160 വോട്ടായിരുന്നു 2019 UDFനുണ്ടായിരുന്നു. ഇപ്പോൾ 57,925. 65,000 ഉണ്ടായിരുന്നവർ 57,000 ഈ തെരഞ്ഞെടുപ്പിൽ 24. മണലൂര് LDF തോറ്റവരാണല്ലോ, നിങ്ങളല്ലേ ജയിച്ചവർ. ആ ജയിച്ചവരെവിടെ കിടക്കുന്നുവെന്ന് നിങ്ങൾ കാണണം എന്നുള്ളത് കൊണ്ടാണ് ഞാൻ പറയുന്നത്. ബാക്കി നിങ്ങൾക്ക് നേരത്തെ പറയായിരുന്നല്ലോ നിങ്ങൾക്ക്. അപ്പോ നിങ്ങൾക്കിത് പറഞ്ഞു കേൾക്കുന്നതിന് അസ്വസ്ഥത വേണ്ട. ഇത് ഞാൻ പറയാനുള്ളത് ഞാൻ പറയല്ലോ, അതിൻ്റെ അസ്വസ്ഥത വല്ലാതെ ഉണ്ടായിട്ട് കാര്യമില്ല. ഇപ്പോ മണലൂര് UDFന് തിരുവനന്തപുരത്തെ ശശി തരൂരിൻ്റെ വിജയവും തൃശ്ശൂരിലെ സുരേഷ് ഗോപിയുടെ വിജയവും ഒരുപോലെയല്ല നാം കാണേണ്ടത്. അത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം തിരിച്ചറിയാനുള്ള വിവേചനം നിങ്ങൾക്ക് ഇനിയെങ്കിലും ഉണ്ടാകണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അതാണ് കാണേണ്ടത്.